അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വതബാഹി വബാരിക് അലൈഹിം വസല്ലം തസ്ലീമ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. كتاب انزلناه اليك لتخرج الناس من الظلمات الى النور بنوره الى صراط العزيز الحميد. വീതിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ചീഫ് ഗസ്റ്റ് ജനാബ് പ്രൊഫസർ സഈദ് റഹ്മാൻ, മറ്റ് പണ്ഡിതന്മാരെ, സർവോപരി പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കളായ സഹൃദയരായ സഹോദരി സഹോദരന്മാരെ, അതിലുപരി ചെറിയ ബാലന്മാർ, കുട്ടികൾ, ഖുർആൻ പഠനത്തിൻ്റെ രംഗത്തേക്ക് വരുന്ന ഈ പുതിയ ആ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഈ ഖുർആൻ ഏഴാമത് സമ്മേളനം, ബാലവെളിച്ചത്തിൻ്റെ ഏഴാമത് സമ്മേളനം, ബാലവെളിച്ചത്തിൻ്റെ ഒന്നാം സമ്മേളനം, ഒന്നാം സംഘവും അതിൻ്റെ ഔപചാരികമായി തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ റബ്ബിനെ സ്തുതിക്കുകയും ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് അവരുടെ ഈ സൽക്കർമ്മത്തിന് ഏറ്റവും ഉത്തമമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ തുടക്കം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആരംഭിച്ചതായി അറിയിക്കുന്നു. ഖുർആനെ പറ്റി പറയുന്ന ഒരു വാചകമാണ് ഞാൻ നിങ്ങളെ ആദ്യമായി ഓതിക്കളിപ്പിച്ചത്. അതെ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ. ഈ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഇത് ഇറക്കി തന്നിരിക്കുന്നു. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ ബിഇസ്നി റബ്ബിഹിം, മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ. മനുഷ്യവർഗത്തിനുള്ളതാണ് ആ മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനുള്ളതാണ് ഈ ഗ്രന്ഥം. ആ നയിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഇതുകൊണ്ട് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം, അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇതിറക്കി തന്നിരിക്കുന്നത്. അതെ, ഇലാ സിറാത്തുൽ അസീസുൽ ഹമീദ്, പ്രതാപശാലിയായ സ്തുത്യാർഹനായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അതാണ് വെളിച്ചത്തിൻ്റെ മാർഗം, അതിലേക്കാണ് വെളിച്ചം കാട്ടിത്തരുന്നത്. അതിന് അള്ളാഹുവിൻ്റെ തോഫീഖുണ്ടതാണ്. ഇതിന് റബ്ബിഹിം, അവിടെ രക്ഷിതാവിൻ്റെ അനുവാദപ്രകാരം, അവൻ്റെ ഉത്തരവ് പ്രകാരമാണത്. അപ്പം അതുകൊണ്ട് ഇതിന് ഭാഗമാക്കാകുന്നവർക്കുമെല്ലാം അള്ളാഹുവിൻ്റെ സഹായം, അവൻ്റെ അനുഗ്രഹവും ഉണ്ടായിരിക്കും എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശാലമായ ഒരു വീക്ഷണമാണ് ഈ ഖുർആൻ വെച്ച് പുലർത്തുന്നത്. മനുഷ്യരെ ഒന്നായി കാണുന്നു, മാത്രമല്ല ഖുർആൻ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ ഖുർആൻ അല്ലാത്ത മറ്റൊന്നും കേൾക്കരുത്, കാണരുത്, പഠിക്കരുത് എന്ന് പറയുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് ഖുർആൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം, അവിടെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അള്ളാഹു അവൻ്റെ ദാസന്മാരോട് പറയുന്നു, ബഷിർ ഇബാദ്, എൻ്റെ ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ആരാണവർ? അല്ലതിന് ഇസ്തമിയോന അഹസനഹു, എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നു, ഒന്നും കേൾക്കണ്ട, ഒന്നും പഠിക്കണ്ട, മറ്റൊന്നും തിരിഞ്ഞു നോക്കണ്ട എന്ന സങ്കുചിതത്വമല്ല. ആര് പറയുന്നു? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ കേട്ടത് മുഴുവനും ഉൾക്കൊള്ളണം, അത് അംഗീകരിക്കണമെന്നല്ല, കേട്ടത് മുഴുവൻ നിരസിക്കണമെന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എത്തബീവിന് അഹസനഹു, ഈ കേട്ടതിൽ ഏറ്റവും നല്ലത് ഏതാണോ അത് നിങ്ങൾ പിന്തുടരണം. നല്ലത് മാത്രമല്ല, ഏറ്റവും നല്ലത്, ആ ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങൾ പിന്തുടരണം എന്നാണ് ഖുർആൻ പറയുന്നത്. എത്ര വിശാലമാണത്! മറ്റത് കേൾക്കാൻ പോകരുതേ, അതറിയരുതേ, പഠിക്കരുതെന്നല്ല, ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടതിൽ ഏറ്റവും നല്ലത് ഏതോ നിങ്ങൾ പിന്തുടരുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ ആരാണോ, ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ
മാർഗദർശനം ലഭിച്ചവർ, ഹിദായത്ത് ലഭിച്ചവർ അതാണ്. അപ്പോൾ ഉലായിക്കും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവരും ശരിയായ മാർഗത്തിലൂടെ ചലിക്കുന്നവരും ശരിയായ ബുദ്ധിയുള്ളവരും. മറ്റൊന്നും കേൾക്കരുത്, അതൊന്നും കാണരുത്, പഠിക്കരുത് എന്നല്ല. നിങ്ങൾ കേൾക്കുക, എല്ലാം കേൾക്കുക, എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പക്ഷേ എന്നിട്ട് ഏതാണ് ഏറ്റവും നല്ലത്? ആ ഏറ്റവും നല്ലത് തുടരുക. അവരാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിച്ചവർ, അവരാണ് ബുദ്ധിയുള്ളവർ. എത്ര വിശാലമാണ് ഖുർആൻ പറയുന്നത്! മാത്രമല്ല, ഈ ഖുർആനേക്കാൾ നല്ലത് ഇനി വേറൊന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി ഖുർആൻ പറയണം. ഖുൽ, നബിയോട് പറയാണ്, ഖുൽ നബിയെ നിങ്ങൾ പറയണം, ഫഖ്തൂബി കിതാബമിന്നില്ലാഹി വഅഹ്ദാമിന്നു മാത്തബിഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ കിതാബുകളിൽ നിന്ന് പറഞ്ഞ അവകാശപ്പെടാൻ വല്ല കിതാബും നിങ്ങൾ എടുത്തുണ്ടോ? കൊണ്ടുവരി. ഫഖ്തൂബി കിതാബമിന്ന് എന്തില്ല, അള്ളാഹുവിൻ്റേതായ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ല ഗ്രന്ഥം. അള്ളാഹുവിൻ്റെതല്ലേ? ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഫഖ്തൂബി കിതാബമിന്ന് എന്തില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരും. ഈ ഖുർആൻ ഞാൻ പറയുന്ന, നബിയോട് പറയുന്നത്, ഞാൻ പറയുന്ന ഖുർആൻ എൻ്റേതല്ല, അള്ളാഹുവിൻ്റെതാണെന്നാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഫഖ്തൂബി കിതാബമിന്നില്ല ഹു അഹ്ദാമിന്നു മാത്തബിഅഹു, നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഗ്രന്ഥവും ഈ ഗ്രന്ഥവും തമ്മിൽ വെച്ച് നോക്കുക, അതിൽ ഏതാണ് ഏറ്റവും സന്മാർഗം കാണിച്ചു തരുന്നത്, അത് ഞാൻ പിന്തുടർന്നു കൊള്ളാം. നബിനോട് പറയാൻ വേണ്ടി പറയുകയാണ്. രണ്ട് കാര്യമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരണം. ഖുർആൻ അങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. എന്നിട്ട് ആ ഗ്രന്ഥവും ഈ ഗ്രന്ഥങ്ങൾ വെച്ച് നോക്കി ഏതാണ് ഏറ്റവും സന്മാർഗം, അത് ഞാൻ പിന്തുടർന്നു കൊള്ളാം. ഇങ്കുന്നും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണ്, ഇത് നിങ്ങൾ ചെയ്യണം. ഇത് രണ്ട് കാര്യം പറയും. ഒന്ന്, ആദ്യം വേണ്ടത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്നൊരു ഗ്രന്ഥം കൊണ്ടുവരണം. എവിടെ നമുക്ക് ഖുർആൻ അല്ലാത്തൊരു ഗ്രന്ഥം? ഇത് ദൈവിക ഗ്രന്ഥമാണെന്ന് അവകാശപ്പെട്ട് കൊണ്ടുവരാനുള്ളത് ആരുടെ കയ്യിലാണുള്ളത്? അത് അവിടെ തന്നെ ഇല്ല. ഇതാ ദൈവിക ഗ്രന്ഥമാണ്, ഇതിന് മുഴുവൻ ദൈവത്തിൻ്റെതാണ്, അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാനുള്ള ഒരു ഗ്രന്ഥം ഇന്ന് മനുഷ്യവർഗത്ത് ആരുടെയും കയ്യിലില്ല. ബൈബിളും തൗറാത്തും പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളെല്ലാം അതെല്ലാം ദൈവീക ഗ്രന്ഥമാണ്, അതിലെ വചനങ്ങളെല്ലാം ദൈവവചനങ്ങളാണ് എന്ന് അത് അംഗീകരിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും തന്നെ അവകാശപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം അതിൻ്റെ ശരിയായ അടിസ്ഥാനപരമായ ദൈവീക ഗ്രന്ഥം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് ശിഷ്യന്മാർ എഴുതിയുണ്ടാക്കിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലെല്ലാ വചനങ്ങളും ദൈവീകമാണ്, അത് ദൈവീക ഗ്രന്ഥമാണ് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഖുർആനോട് നിന്ന് തുലം ചെയ്തുകൊണ്ട് ഖുർആനേക്കാൾ ഏറ്റവും നല്ല നിർദ്ദേശം ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടോ? ഏത് ഗ്രന്ഥത്തിനാണ് ഖുർആനേക്കാൾ നല്ല നിർദ്ദേശം പറയുന്നത്? ഞാൻ പിന്തുടരാണ്. പക്ഷേ ആ വെല്ലുവിളി ആർക്കും സ്വീകരിക്കുന്നില്ല, ആരും അത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും പറയുന്ന സത്യം പറയുന്നതാണെങ്കിൽ ഫൈല്ലം യസ്തജീബ് പറയുകയാണ്, നിങ്ങളത് ഈ വിളിക്ക് ഈ ആഹ്വാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ കുൽ, അവർ പറഞ്ഞു വൈന്നമായ എത്തവ്യവനഹുവാഹും, അവരവരുടെ തന്നിഷ്ടം പിന്തുടരുന്നവരാണ്. പിന്നെ എന്താ ഇഷ്ടം അവരുടെ ഇഷ്ടപ്പെടുന്ന അത് പിന്തല്ല, അവർ തത്വം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇത് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഈ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഈ മഹത്വം, ആ വിശാലതയും നാം മനസ്സിലാക്കണം. ഇനി പല വേദഗ്രന്ഥങ്ങളും ഈ നമ്മുടെ ഇടയിൽ നമുക്ക് ഖുർആൻ പഠിക്കും പോലെ ഒന്ന് തുലനം ചെയ്യാൻ, അങ്ങനത്തെ വേദഗ്രന്ഥങ്ങൾ കൂടി പഠിക്കുന്നത് നല്ലത്, മനസ്സിലാകുന്നത് എന്താണ്. കാരണം നമ്മുടെ ഒരു മതേതര ഭൗതിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ്, ഒരുപാട് മതക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ അംഗീകരിക്കുന്ന വേദഗ്രന്ഥം എന്താണ് അതൊന്നും അംഗീകരിക്കുക, അതൊന്നും മനസ്സിലാക്കലല്ലോ. നാം ഇന്നിപ്പോൾ കേരളത്തിൽ വലിയൊരു ചർച്ച നടക്കുകയാണ്, അതായത് സ്ത്രീകൾക്ക് ഒരു ആരാധനാലയത്തിൽ യുവതികളായ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന്. ഈ പാടില്ല എന്ന് എന്തിന്, എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് ആചാരങ്ങളാൽ പോലെ, അടിസ്ഥാനങ്ങളല്ല. ഈ വേദഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വേദം അതാണ് പറയുന്നത് എന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ പുരോഹിതന്മാർ സൃഷ്ടിക്കുന്ന ആചാരങ്ങളാണ്, ഈ ആചാരങ്ങളാണ് അതിനെ ഏറ്റവും മുറുക്കി പിടിക്കുന്നത്. എന്നാൽ അവർക്കും കൂടി അനുവദിക്കണമെന്ന് പറയുന്നവരോ, അവരും പറയേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ആ മതത്തിൻ്റെ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അത് അനുവദിക്കണം എന്ന് പറയുന്നില്ല. നേരമറിച്ച് അവരുടെ ഇഷ്ടപ്രകാരം ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അവർ തീരുമാനിച്ചതോ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവേശനം നൽകണമെന്ന് പറയുകയാണ്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിന് സ്ത്രീകളെ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തരുത്. ഒന്നായി കൂട്ടമായി പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കറിന്റെ ഉൻസാ വ ഹുവ മുഅ്മിനുൻ ഫലനുഹയ്യിയന്നു ഹയാത്തൻ തയ്യിബത്തൻ വലനജ്സിയന്നുഹും അജ്റഹും ബിഹസനി മാ കാനൂ യഅമലൂൻ. നോക്കൂ, നിങ്ങൾ
ആരോട് പുണ്യകർമ്മം ചെയ്യുന്നുവെങ്കിൽ അത് പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും ശരി, അവർക്ക് പരിശുദ്ധമായ വിശിഷ്ടമായൊരു ജീവിതം ഞാൻ പ്രദാനം ചെയ്യും. മാത്രമല്ല അത് ഇഹലോകത്ത് ആ വാഗ്ദാനം ചെയ്യും, പരലോകത്ത് വേറെയും പറയുന്നത് നെഡ്സിജനും വജ്രവും വ്യാഹസനമാക്കാനും യാമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിലേക്ക് ഏറ്റവും നല്ലമായ പ്രതിഫലം വേറെ നൽകുകയും ചെയ്യും. അവ ഖുർആൻ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പുണ്യകർമ്മങ്ങളിൽ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഒരേ കണ്ണിയെ കോർത്തുകൊണ്ടാണ് പറയുന്നത്. അതാണ് ഖുർആൻ്റെ ഏറ്റവും മഹത്വം. എന്നാൽ ഈ ഖുർആനിൽ നിന്ന് ഖുർആൻ്റെ അനുയായികൾ വ്യതിചലിച്ചു പോകുന്നെങ്കിൽ ഖുർആനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെയല്ലോ, അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ അതിലേക്കാണ് കൊണ്ടുവേണ്ടത്. അങ്ങനെ പലപ്പോഴും ഖുർആനിൽ തെറ്റിപ്പോയിട്ടുണ്ട്, മുസ്ലിം സമൂഹം തെറ്റിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ദുരിതം നാം ഇന്ന് അനുഭവിക്കുന്നു ലോകത്ത്. കാരണം ഖുർആനിൽ വ്യതിചലിച്ചു പോയതിൻ്റെ ദുരിതമാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. ഖുർആനിലേക്ക് മടങ്ങി വരണം, അതാണ് പരിഹാരം. നമ്മുടെ ഇവിടെ തന്നെ അറിയാമല്ലോ, ഇന്ന് മതേതര ഭൗതിക രാഷ്ട്രത്തിൽ വിവിധ മതങ്ങൾ ജീവിക്കുന്ന ഇസ്ലാമിനെ ഏറ്റവും ആക്ഷേപിക്കുന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യം ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോഴും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിനെ മാറ്റാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവരെ അതിലെങ്ങനെയാണ് അവർ വിളിച്ചു നൽകേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഖുർആനിൽ നിന്ന് മുസ്ലിങ്ങളകന്നു പോകുന്നു. ഇപ്പോൾ വിവാഹമോചന രംഗത്ത് ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഖുർആൻ നൽകിയിട്ടുണ്ട്? അവരുമായി ശരിക്കും സംസാരിച്ച് കുടുംബത്തിൽ മധ്യസ്ഥന്മാർ ഇടപെട്ടതൊക്കെ ചെയ്യണം. എന്നിട്ട് ചെയ്തിട്ട് വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അവർ ഒറ്റ അടിക്ക് അങ്ങനെ വിവാഹം നടത്തിക്കൂടാ. അവർക്ക് മൂന്ന് ചാൻസ് നൽകണം. ഒരിക്കൽ വിവാഹമോചനം നടത്തിയാൽ ആരാണ് വിവാഹമോചനം നടത്തുന്നത്? അവൻ്റെ വീട്ടിൽ തന്നെ അവൻ്റെ ആ ഭാര്യയെ താമസിപ്പിക്കണം. വിവാഹമോചിതയായ സ്ത്രീയെ വിവാഹമോചനം നടത്തിയവൻ ആരാണോ അവൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. അവൻ എവിടെ താമസിക്കണം? അവന് അവൻ്റെ വീട്ടിൽ നിന്നല്ല, അവൻ താമസിക്കുന്നവർക്ക് താമസിക്കണം. ഖുർആൻ്റെ വാക്ക് അങ്ങനെയാണ്, അസ്കിനുഹുന്നമിന്നായത് സെക്കൻഡും, നിങ്ങൾ എവിടെ താമസിക്കുന്നുവോ അവിടെ ആ സ്ത്രീകളെ താമസിക്കണം. ആരെയാണ് താമസിക്കണമെന്ന് പറഞ്ഞത്? താൻ വിവാഹമോചനം നടത്തി ആ സ്ത്രീയെ താൻ താമസിക്കുന്നത് താമസിക്കണമെന്നാണ്. എന്തിനാണ് അങ്ങനെ താമസിക്കണമെന്ന് പറഞ്ഞത്? തെതിരിയിൽ ഖുർആൻ പറഞ്ഞ വാചകമാണ് സൂറ വിവാഹമോചനം എന്ന പേരിൽ തന്നെ സൂറയിൽ. കാരണം അള്ളാഹു മനസ്സിന് വല്ല പരിവർത്തനം ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഒരിക്കൽ വിവാഹമോചനം നടത്തി, പിന്നെ അവർക്ക് ഇനിയൊരു മാറ്റം വന്നു, വീണ്ടും ഒന്ന് മടക്കിയെടുക്കാൻ ചാൻസ് കൊടുക്കുന്നു. അതിന് മടക്കിയെടുക്കണമെങ്കിൽ ഞാൻ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ രണ്ട് ചാൻസ് കൊടുക്കുന്നു. ഈ രണ്ട് ചാൻസ് കൊടുത്തിട്ട് ഇനി സ്ത്രീയെ ഉപദ്രവിക്കാനാണെങ്കിലോ മൂന്നാമത്തെ ചാൻസ് നൽകിയാൽ പിന്നെ അവളെ മടക്കിയെടുക്കാൻ പാടില്ല എന്ന് വെച്ചു. അതും സ്ത്രീയുടെ ഗുണത്തിന് വേണ്ടിയാണ്. ചില ആളുകൾ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് വിവാഹമോചനം നടത്തൂല്ല, എന്നാൽ സ്വന്തം ഭാര്യയായി വെക്കൂല്ല, അങ്ങനെ തലാഖ് ചൊല്ലും മടക്കിയെടുക്കും, തലാഖ് മടക്കിയെടുക്കും, അപ്പോൾ പരിധി വെച്ചു. മൂന്നാമത്തെ ചാൻസ് ആയാൽ മടക്കിയെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഖുർആൻ നൽകി. പക്ഷേ ഈ സ്ത്രീ വിരോധം വെച്ചുകൊണ്ടോ മറ്റെന്തോ ദുരുദ്ദേശം കൊണ്ട് ഈ മൂന്ന് ചാൻസ് ഒന്നായിട്ട് ഉപയോഗിക്കുവാൻ, അങ്ങനെയാണല്ലോ മുത്തലാഖ് പ്രശ്നമുണ്ടായത്. മാത്രമല്ല വിവാഹമോചിതമായ സ്ത്രീ വിവാഹമോചനം നടത്തിയാൽ അവൾക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ നല്ല മോചന മൂല്യം നൽകണം. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഒലിൽ മുത്തല്ലഖാത്തി മത്താഉൻ ബിൽ മഅറൂഫ്, വിവാഹമോചിതക്ക് മത്താഉ കൊടുക്കണം, ജീവനാംശം നൽകണം. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടോ എന്ന് നമ്മുടെ ഏറ്റവും വലിയ ഉന്നത കോടതി സുപ്രീം കോർട്ടിലുള്ള ജഡ്ജി ഖുർആന്റെ വചനം ഉദ്ധരിച്ച് പറയുന്നു, സ്ത്രീകൾക്ക് ജീവനാംശം നൽകണം. ഈ ഖുർആൻ സൂക്തം വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അതേപ്രകാരം ഈ മറ്റൊരു മതത്തിലെ ആരാധനാലയങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവിടെ മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന് ഉദ്ധരിച്ച് പറയുന്നുണ്ടോ? അതില്ല. നമുക്ക് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥത്തിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. അത് ആ ഖുർആനിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അതാണ് വേണ്ടത്. ഇനി ഇപ്പോൾ വിവാഹമോചനത്തെ പറ്റി മുത്തലാഖിൻ്റെ വലിയ പ്രശ്നം. ഈ മുത്തലാഖ് ഇനി മൂന്നല്ല നൂറുതന്നെ ചൊല്ലിയാണ് ശരി, അത് ഒന്നേ പോകുന്നു വെച്ചാൽ മതി. പക്ഷേ ദുരുദ്ദേശപരമായി ഇന്ന് ഒരു ഗൂഢാചരണക്കാണ് ഇതിൻ്റെ മറവിൽ. ഇത് ഖുർആനിന് വ്യതിചലിച്ചു പോയ ഒരു കാര്യമാണ്. സമൂഹം അതിലേക്ക് തെറ്റിപ്പോയി. എന്നിട്ട് അവിടെ മുത്തലാക്കും. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് അനുവദനീയമായി നിൽക്കുന്ന ഒരു ചടങ്ങ് സമ്പ്രദായം, ഇതെല്ലാം അപമാനകരമാണ് വാസ്തവം മുസ്ലിങ്ങൾക്ക്. ഖുർആൻ അതിനെതിരാണ്. പക്ഷേ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അപകടത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ മറവിടിച്ച് ഇസ്ലാമിൻ്റെ മറ്റ് നിയമങ്ങൾ കൂടി മാറ്റണം എന്നതിലേക്കാണ് ദുരുദ്ദേശപരമായി കൊണ്ടുപോകുന്നത്. മാത്രമല്ല വിരോധാഭാസം, അങ്ങനെ ആരെങ്കിലും ചെല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് കണക്കാക്കിയാൽ മതി, കഴിഞ്ഞല്ലോ. ഇത് അതില്ല, ഒന്നും പോകില്ല എന്ന് പറഞ്ഞാലോ? മാത്രമല്ല ചെല്ലിയവന് ജയിലിലടക്കണമെന്ന് പറഞ്ഞാലോ? അതിനും വലിയ അതിക്രമമാണ്. അവന് ജയിലിലടക്കും വേണം, മാത്രമല്ല തലാഖില്ലാത്ത സ്ത്രീക്ക് അവൻ ചിലവിന് കൊടുക്കുമാണ്, രണ്ടും കൂടി എങ്ങനെ നടക്കുക?
വന്ന് ജയിലിൽ പിടിക്കണം, ജയിലിലിരുന്ന് ചെലവെടുക്കാൻ പറ്റുമോ? ഇത് ഇസ്ലാമിനോടും ഖുർആനോടും ഒരു വിരോധം വെച്ച് നിൽക്കി ഇസ്ലാമിക ശരിയേറ്റ നിയമങ്ങൾ മാറ്റാനും അത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഒരു ഗൂഢമായ കുതന്ത്രമാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അതുകൊണ്ട് ഏത് കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു ഇങ്ങനെ? നാം ഖുർആനിലകുന്നത് കൊണ്ട്, നാം ഖുർആൻ സ്വീകരിക്കാത്തത് കൊണ്ട്, നാം ഖുർആനിൽ പോകുന്നത് കൊണ്ട് അതിൻ്റെ പരിണിതഫലമാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തേഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. അതാണ് ഖുർആൻ. അള്ളാഹു പറയുന്ന വാചകമാണ് ഖുർആൻ, നിങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കണം. അത്തേഉ റസൂല, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. കാരണം അള്ളാഹു പറയുന്ന നടപ്പിലാക്കുന്ന റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിനാസ് മാ നുസില ഇലൈഹിം, നബിയെ താങ്കൾക്ക് ഈ സന്ദേശം നാം ഇറക്കി തന്നിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാനാണത്. ജനങ്ങൾക്ക് ജീവിതത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കണം. മാ നുസില ഇലൈഹിം എന്ന് എനിക്കിറക്കപ്പെട്ടത് വ്യക്തമാക്കണമെന്നല്ല പറയുന്നത്, ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അതാണ് നബിക്ക് സന്ദേശം ഇറക്കി, എന്നിട്ട് എനിക്കിറക്കിയ ഈ സന്ദേശം വ്യക്തമാക്കി കൊടുക്കണം, നിങ്ങൾക്ക് ഇറക്കിയ സന്ദേശം വ്യക്തമാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് ഇറക്കിയ, ഇത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതൊരു വ്യക്തി നൽകി, മനുഷ്യന്മാർ എന്ന ഒരു വിശിഷ്ട വ്യക്തിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നൽകി, അദ്ദേഹം ഇത് വ്യക്തമാക്കി കൊടുക്കണം. തുബീനാസ് മാനുസ്ലിയും, പക്ഷെ ആ വ്യക്തമാക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യക്തമാക്കിയത് മാത്രമായിരിക്കില്ല ഖുർആനിലുള്ള ഉള്ളടക്കം, അതിൻ്റെ അപ്പുറം കൂടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഒന്നും കൂടി പറഞ്ഞു എൻ്റെ അവസാനം, പോലെ അല്ലഹും യഥഫക്കറൂൻ, ഈ ജനങ്ങൾ ബുദ്ധിമുട്ട് ചിന്തിക്കാൻ വേണ്ടിയുമാണത്. കാരണം ഈ ഖുർആൻ നബിയുടെ കാലത്ത് വ്യക്തമാവാത്ത ചില കാര്യങ്ങൾ പലതും ഭൗതികമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ ചിന്തണം, അവരുടെ ചിന്തക്ക് കടിഞ്ഞാടാൻ പാടില്ല. നബിയുടെ കാലത്ത് എന്തുണ്ടായത് അത് മാത്രമേ ആവൂ എന്ന് പാടില്ല, ചിന്തിക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കുക, ഖുർആൻ മനുഷ്യൻ്റെ പുരോഗതിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയും ഇവിടുത്തെ ലോകത്തെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയും എന്തെല്ലാം സൂചനകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഓരോ സൂചനയും വന്ന് ശാസ്ത്രജ്ഞരെ കണ്ടുപിടിക്കുമ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഖുർആനിലുണ്ടല്ലോ. ഇപ്പൊ മനുഷ്യൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഭ്രൂണ വളർച്ചയെക്കുറിച്ച് ഖുർആൻ വളരെ വളരെ നല്ല നിലയ്ക്ക് ഓരോ ഘട്ടം വെച്ച് നമ്മൾ നിന്ന് കാണാൻ കഴിയുന്നെങ്കിൽ നമുക്ക് ഖുർആൻ പറഞ്ഞു തന്നു. പക്ഷേ ഈ ഖുർആൻ പറഞ്ഞു തന്നത് ആ അങ്ങനെ ഭ്രൂണം വളരുന്നു എന്ന് 17th century ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത് ഒരു ചെറിയ കാര്യം മാത്രം, അങ്ങനത്തെ എത്രയെത്ര കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബിയുടെ വിവരണത്തിന് പുറമെ ഒന്നും കൂടി പറഞ്ഞത്, ലാലഹും യഥഫക്കറൂൻ, അവർ ചിന്തിക്കും കൂടിയും വേണം. ഖുർആൻ വെച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. ആ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മുസ്ലിങ്ങൾക്ക് പറ്റിയ ഇന്നത്തെ ഈ അധമ വനാഭാവം, ഈ അധമ അവസ്ഥ ഒരിക്കലും വരിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും ഖുർആനിലേക്ക് മടങ്ങണം. ഇന്ന് അനൈക്യത്തിൻ്റെ പ്രശ്നമാണല്ലോ സമൂഹത്തിൽ എവിടെ നടക്കുന്നത്. ഈ അനൈക്യത്തിൻ്റെ പരിഹാരം എന്താണ്? അതും ഖുർആൻ തന്നെയാണ്. ഖുർആൻ വിട്ടാൽ ഐക്യം ഉണ്ടാവുകയില്ല. ഐക്യം 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 എന്ന് പറഞ്ഞാൽ ഐക്യം എങ്ങനെ വേണം? ആദർശം വിട്ടുകൊണ്ട്, ഖുർആൻ വിട്ടുകൊണ്ട് ഒരു ഐക്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ ഭാഷ നിങ്ങൾ എവിടെ പിടിക്കണം. അള്ളാഹുവിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ ഹബ്ലുല്ലാഹിൽ മംദൂദ് മിനസ്സമാ, ആകാശത്ത് നിന്ന് അള്ളാഹു നമുക്ക് പിടിക്കാൻ ഇറക്കി തന്ന കയറാണ്, പിടുത്തമാണ് ഖുർആൻ. ആ പിടുത്തം നമ്മൾ പിടിച്ചാൽ അള്ളാഹുവിൻ്റെ നിയമത്തെ നമുക്കുണ്ടാവും. ആ നിയമത്താണ് ഐക്യം, അല്ലാതെ ഐക്യം ഉണ്ടാവില്ല. ഉൽക്കുറു നിയമത്തല്ലാഹെ അലൈക്കും ഇത് കുന്തു മഹദാൻ ഫല്ലഹ എന്ന് കുലൂപിക്കും, ശത്രുക്കളായ നിങ്ങളുടെ ഹൃദയങ്ങൾ ഐക്യമുണ്ടാക്കിയത് ഈ ഖുർആൻ കൊണ്ടുകൊണ്ടാണ്. അത് ഈ ആ നിയമത്താണ്. ആ നിയമത്തിന് വേണമെങ്കിൽ ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വലൗ അൻഫഖ്ത മാഫിൽ അർദി ജമീഅൻ മാഅല്ലഫ്ത ബൈന ഖുലൂബിഹിം, നബിയെ ഭൂമുഖത്ത് ഉള്ളത് നിങ്ങൾ ചെലവാക്കിയാലും അവരുടെ മനസ്സിക ഐക്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ആ ഐക്യം ഉണ്ടാക്കണമെങ്കിൽ ഈ ഖുർആൻ നിങ്ങൾ ഒന്നിച്ച് സ്വീകരിക്കണം. അതുകൊണ്ട് അത്തേഉല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. വഅത്തേഉ റസൂല, റസൂലിനെ അനുസരിക്കണം. പക്ഷെ ഇത് പറയുമ്പോൾ വേദനയേറിയ ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം, ഈ അടുത്ത കാലത്തുള്ള അനുഭവം പറയാം. നമ്മുടെ സമൂഹത്തിൽ ഖുർആനും ഹദീസും പ്രമാണമായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മുൻകരുന്ന ഒരു പണ്ഡിത സംഘടനയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം തീരുമാനിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ആലോചനയ്ക്കിരുന്നപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞു, ഖുർആൻ പറഞ്ഞമായി തീരുമാനിക്കണമെന്ന്. വിഷയം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വ്യക്തമായി കേരളത്തിലെ പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ, കേരള ജമിയത്തുലമയിൽ തന്നെ ഇതൊരു പ്രധാന പ്രശ്നം, തീർപ്പ് കൽപ്പിക്കണം. അത് ഖുർആൻ പറയും പോലെ ആവട്ടെ, ഖുർആൻ എന്താണ് പറയുന്നത് അതുപോലെ ആവട്ടെ എന്ന് പറയുമ്പോൾ അതിന് ചെവിക്കൊള്ളാൻ തയ്യാറില്ല. കാരണം ഞാൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ നേരെ ആക്രോശിച്ചു, ഇയാളെന്താ കുട്ടികളെ പോലെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് അയാളുടെ അഭിപ്രായമാണ് ഇതിന് തീരുമാനം.
തെളിവുകൾ തീരുമാനത്തിനുണ്ടോ? ഫത്വകൾ തീരുമാനത്തിനുണ്ടോ? ആയത്തില്ല, ഹദീസില്ല. ഒരാളുടെ അഭിപ്രായത്തിന് പ്രാമാണികത നൽകുക, ഖുർആൻ കൈവഴിക്കുക, ഈ സമൂഹം എങ്ങനെ നന്നാവും? അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായി തീരും. ആ ശാപം ഖുർആൻ കൈവഴിച്ചാൽ ആ ശാപത്തിന്റെ അനുഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ലോകത്ത് നോക്കായിരുന്നു. നിങ്ങൾ ഐക്യത്തിന്റെ സന്ദേശവുമായി വന്നു. ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസർ, അറബികൾക്ക് ഐക്യം വേണം, നമുക്ക് എല്ലാവർക്കും ഐക്യം വേണം. ഐക്യമുണ്ടായാൽ ഇസ്രായേലിനെ ഈ മേപ്പിൽ നമുക്ക് തുടച്ചു മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഫാറൂഖ് രാജാവിനെ ഒഴിവാക്കി നജീബ് കടന്നു വന്നു. നജീബിനെ തെളിഞ്ഞ് ജമാൽ അബ്ദുൽ നാസർ കടന്നു വന്നു. അദ്ദേഹം ഐക്യം ഐക്യം എന്നാണ് പറഞ്ഞത്. ഐക്യത്തിന് വിരുദ്ധമായി ചില പറയുമ്പോൾ അവരെ അകത്തരം പണ്ഡിതന്മാരെ അദ്ദേഹം വധിച്ചു, സയ്യിദ് ഖുത്ബിനെ പോലത്തെവരെ. കാരണം അവർ ഖുർആൻ പരിഭാഷ പണ്ഡിതന്മാരാണ്. എന്നിട്ടും ഐക്യം വേണം ഐക്യം വേണം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഐക്യത്തിന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വലിയൊരു അവാർഡ് കൊടുത്തത് ഒരു കവിതയ്ക്കാണ്. സലാമുൻ അലാ കുഫിരിൻ യുവഹിദു ബൈനനാ അഹ്ലം വസഹ്ലം ബഅദഹു ബിജഹന്നം. നമുക്കെല്ലാവർക്കും ഐക്യം വേണം. ആ ഐക്യത്തിന് അവിശ്വാസമാണ് വരുന്നതെങ്കിൽ അതിനും സ്വാഗതം. അതിൻ്റെ പക്ഷെ നരകത്തിലേക്കാണ് പോകെങ്കിൽ ആ നരകത്തിലേക്ക് പോകാം. പക്ഷെ അതിൻ്റെ അനന്തരഫലം എന്തുണ്ടായി എന്നറിയാമോ നിങ്ങൾക്ക്? ഇത്രയും ശക്തമായ വന്ന് അവസാനം അത് 8 മണിക്ക് പട്ടാളക്കാരെല്ലാം നാസ്തയാക്കാൻ പോയപ്പോൾ ഒന്നായിട്ട് ഇസ്രായേലി വിമാനം വന്ന് അവിടെ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഈജിപ്തിൻ്റെ ഒരൊറ്റ വിമാനത്തിന് അവിടെ ഉയരാൻ കഴിഞ്ഞില്ല. ഖുർആന്റെ ഒരു വെളിച്ചം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പട നേതാവ് ചെയ്യുകയില്ല. കാരണം നമസ്കരിക്കുമ്പോലും നിങ്ങൾ ആയുധം കയ്യിൽ നിന്ന് വെക്കരുത് എന്നും ശത്രുവിനെ നിങ്ങൾ കരുതിയിരിക്കണമെന്നും നിങ്ങൾ ആയുധം വെക്കുന്നതാണ് അവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും ഖുർആൻ വ്യക്തമായി പറഞ്ഞു തരുന്നു. ഖുർആന്റെ ഒരു വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു സൈന്യാധിപൻ, ഒരു ഭരണാധികാരി ഇങ്ങനെ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ പിൻഗാമി അദ്ദേഹത്തിന്റെ ജീവിതകഥ എഴുതിയപ്പോൾ ഈ ഇത് എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അത് ഖുർആനിന് കൈയൊഴിച്ചത് കൊണ്ടാണ്. അവസാനം 64 ഒന്നായി നമ്മൾ ബൈത്തുൽ മുഖദ്ദസ് വരെ ശത്രുവിന്റെ കീഴിലായി. ഇന്ന് ഗസയും അന്ന് ശത്രുവിന്റെ കയ്യിൽപ്പെട്ടത് അത് തിരിച്ചെടുക്കാനാണ് ഇപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. അതൊക്കെ ഖുർആൻ കൈയൊഴിച്ചതിന്റെ തിക്തഫലം തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ വെളിച്ചത്തിലൂടെ നാം നീങ്ങുക. അതേ റസൂൽ നിങ്ങൾ അനുസരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരെ പറഞ്ഞാൽ അനുസരിക്കണം. അതാണ് ഉലില്ലംറ് മീങ്കും. ഉലില്ലംറ് എന്ന് പറഞ്ഞാൽ അതാണ്, നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കണം എന്നല്ല. നബിയുടെ കാലത്ത് തന്നെ ഉദാഹരണം പറഞ്ഞു. നബിയുടെ യാത്ര സംഘത്തെ അയച്ചപ്പോൾ കുറച്ചെത്തിയപ്പോൾ അമീർ പറഞ്ഞു, അമീറിന് നിങ്ങളുടെ ഞാൻ അമീർ അല്ലേ, പറയുന്നതൊക്കെ സ്വീകരിക്കണം. അങ്ങനെ അദ്ദേഹം നിങ്ങളൊക്കെ ഓരോ കൊള്ളി വിറക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. വിറക് കൊണ്ടുവന്ന് കത്തിച്ച് തീ കൊടുത്തു, നിങ്ങൾ ആ തീയിലേക്ക് ചാടണം. അമീർ തമാശക്കോ അതല്ല ദേഷ്യം കൊണ്ടോ, രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് ദേഷ്യപ്പെട്ടിട്ടാണെന്ന്, മറ്റൊരു തമാശക്ക് പറഞ്ഞതാണെന്നും. പക്ഷെ അതിലേക്ക് ചാടാൻ അമീർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരിച്ചു പാടില്ല, നമ്മൾ നബി ജീവിക്കുന്നു. നബിനോട് പറഞ്ഞു നമ്മൾ ഈ തീയിൽ നിന്ന് പേടിച്ചാണ് പോകുന്നത്. ഇപ്പോൾ അമീർ പറഞ്ഞു തീയിലേക്ക് ചെല്ലാൻ ചാടാൻ പാടില്ല, നബിനോട് ചോദിക്കണം. നബി സല്ലല്ലാഹു ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഇല്ല, ഒരിക്കലും നിങ്ങളെങ്ങാനും ആ തീയിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് പുറത്തു പോരില്ല, നരകത്തിലേക്ക് അങ്ങനെ തന്നെ കൊണ്ടുവരും. ഇന്നമ തഅത്തു ബിൽ മഅറൂഫ്, നേതാവിനെ നന്മയിൽ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, തിന്മയിൽ അനുസരിക്കാൻ പാടില്ല. ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. അപ്പം അതുകൊണ്ട് ഇതിനോട് യോജിക്കുന്നത് അമീർമാർ അനുസരിക്കണം. ദാലിക്കും ഖൈറുല്ലക്കും, നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമം. അതാണ് നിങ്ങൾ തുമിനോന ബില്ലാഹി വൽയൗമില്ലാഹിർ, നിങ്ങൾ അല്ലാഹുവിനും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് വഹസനു തഖ്വീല, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പരിണിത ഫലം ഉണ്ടാവാനും ഏറ്റവും നല്ലതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ഖുർആന്റെ വെളിച്ചത്തിൽ നമ്മൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ലോകത്ത് നമുക്ക് അന്തസ്സുണ്ടാകും, ഒരു ഉന്നത ഐക്യമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പരലോകത്തോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഖുർആന്റെ ആ വെളിച്ചത്തിലേക്ക് ജനങ്ങൾ നയിക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് പറഞ്ഞത്. ആ റസൂലിന്റെ പിൻഗാമികളായ പ്രബോധകൻ നിങ്ങൾ, നമുക്ക് നമ്മുടെ ബാധ്യതയാണ് അത് മനുഷ്യന് നമുക്ക് എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ മറ്റ് വേദഗ്രന്ഥങ്ങളും കൂടി ഒരു താരതമ്യമായി നമുക്ക് പഠിക്കാൻ അവസരം കൊടുത്താൽ അവർക്ക് ഖുർആനെ പഠിച്ചിരിക്കുവാനും അതിൽ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകും. അതിനു കൂടി നമുക്ക് അവസരം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് എന്ന് ഞാനൊരു അഭിപ്രായം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്തെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, വസലാമുൻ അൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.